വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കവ്യാസ് ലൈഫ് ഇവന്റ്സ്. ഇന്ന് നമ്മുടെ വീഡിയോ ഇവിടുത്തെ ഒരു ഗെയിമിനെ പരിചയപ്പെടുത്തുന്നതാണ്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്റലിജന്റ് ആയി സീരിയസ് ആയി കളിക്കേണ്ട ഒരു ഗെയിമാന്ന് പറഞ്ഞാൽ ഇത് കളിക്കുന്നവരെ ഓടിച്ചിട്ട് തല്ലും. ഇത് അത്ര ഒരു സീരിയസ് ആയ ഗെയിമൊന്നുമല്ല, ഭയങ്കര സിമ്പിളായി കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഈ ഗെയിമിന്റെ പേര് ക്യുക്ക്ബുക്ക് മിനി എന്നാണ്. പിന്നെ നമ്മുടെ ഈ ഗെയിം നമ്മുടെ നാട്ടിലെ ക്യാരം ബോർഡ് ഇല്ലേ, അതായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. ഒരു ബോർഡ് തന്നെയാണ് ഈ ഗെയിം. പിന്നെ ക്യാരം ബോർഡിൽ വൈറ്റ് ബ്ലാക്ക് റെഡ് കോയിൻസ് ഇല്ലേ, ഇവിടെയും കുറച്ച് കോയിൻസ് വെച്ചിട്ട് ഞാൻ ഈ ഗെയിം കളിക്കേണ്ടത്. ഇതാണ് ഈ ക്യുക്ക്ബുക്ക് മിനിയുടെ ബോർഡ്. ഇങ്ങനത്തെ ഒരു 10 കോയിൻസ് ഉണ്ടാവും ബ്ലാക്ക് കളറിൽ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യുക്ക്ബുക്ക് മിനി ഈ ഗെയിമിൽ കോയിൻസ് 10 ബ്ലാക്ക് കളർ തന്നെയാണ്. ചില ഇങ്ങനത്തെ തന്നെ പാക്കറ്റിൽ 5 വൈറ്റും 5 ബ്ലാക്കും ആയിരിക്കും. നമുക്ക് എല്ലാം ബ്ലാക്ക് തന്നെയായിരുന്നു. പിന്നെ ഈ ഗെയിം കളിക്കേണ്ട രീതി എന്ന് പറയുന്നത്, ഇത് രണ്ടുപേരാണ് കളിക്കുക. ഇപ്പോൾ അറ്റ് എ ടൈം രണ്ടു പേർക്ക് ഓപ്പോസിറ്റ് ഇരുന്നിട്ടാണ് കളിക്കുക. ഓരോരുത്തർക്കും 5 കോയിൻസ് വെച്ചിട്ടാണ്. ഈ സൈഡിൽ 5 കോയിൻസ്, ഈ സൈഡിലും 5 കോയിൻസ്. ഈ ബോർഡിൻ്റെ ഈ മിഡിലിൽ ഒരു ചെറിയൊരു ഹോൾ ഉണ്ട്, കണ്ടോ, ടെങ് പോണ ഹോള്. നമ്മുടെ ക്യാരം ബോർഡിന്റെ 4 കോർണറിലും ഒരു ഹോളില്ലേ, അതുപോലെ ഇതിന്റെ ഒരു മിഡിലാണ് ഒരു കണക്റ്റിംഗ്, രണ്ട് ഇതിനും കണക്ട് ചെയ്യണ ഒരു ഇത്. അപ്പോ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആൾക്കാര് അവരുടെ ഈ കോയിൻസ് ഈ ഹോളിൽ കൂടെ ഇപ്പുറത്തേക്ക് തരണം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആരുടെ സൈഡിലാണോ കോയിൻസ് എംപ്റ്റി ആവണത്, രണ്ടുപേർക്കും 5-5 കോയിൻസ് ഉണ്ട്, ആരുടെ സൈഡിലാണോ കോയിൻസ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എംപ്റ്റി ആവണത് അവര് വിൻ ചെയ്യും. ഇപ്പോൾ ഞാൻ ഫുള്ള് ഇങ്ങോട്ട് തട്ടിയിട്ട് കൊടുത്ത് എൻ്റെ ഇവിടെ എംപ്റ്റി ആയാൽ ഞാനാണ് വിൻ. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഗെയിമിൽ കണ്ടു ബിജോയ് ഏട്ടൻ എന്നെ എന്നിട്ടാ അടിച്ച് എൻ്റെ ഭാഗത്തേക്ക് എല്ലാക്കി തന്നു, ഫുള്ള് കോയിൻസ് നീടുത്തോന്ന് പറഞ്ഞ് ഇങ്ങടാക്കി തന്നു. അപ്പം ഞാൻ തോറ്റു, അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ തിരിച്ച് നമ്മൾക്കിനി പ്രതികാരം ചെയ്യണം, ഫുൾ കോയിൻസും അങ്ങട് അടിച്ചു കൊടുത്തത്, അപ്പോഴാണ് നമ്മൾ വിൻ ചെയ്യുക. ഈ ഒരു ഹോൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതിൽ കൂടെ ഇങ്ങനെ തള്ളിയിട്ട് കൊടുക്കല്ല നമ്മുടെ ഈ ഗെയിം. ഇവിടെ ഒരേ ഇലാസ്റ്റിക്കിൻ്റെ ഒരു ബാൻഡ് വെച്ചിട്ടുണ്ട്, ഈ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കോയിൻ ഇങ്ങനെ ആ ഇലാസ്റ്റിക് ബാൻഡിൽ വെച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഈ ഹോളിൽ കൂടെ അതടിക്കണം. ഹായ് പോയി, സാധാരണ ഞാൻ ഇങ്ങനെ തട്ടുമ്പോ പോവാറില്ല. അതെ, ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ആ ഇലാസ്റ്റിക്കിന്റെ അതില് കോയിൻ അപ്പുറത്തേക്ക് പോകും, ചിലത് തെറിച്ച് പുറത്തേക്കും പോകും. അങ്ങനെയാണ് ഈ ഗെയിം കളിക്കുക. ഇത് ചില സ്ഥലത്തൊക്കെ ഇതൊരു ഇങ്ങനെ 5 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് കളിക്കും. മീൻസ് 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ആരാണ് ഫുൾ കോയിൻസ് ഇങ്ങനെ അടിച്ചാക്കണത് അപ്പോൾ അവർ വിൻ ചെയ്യും. നമ്മളിവിടെ ഗെയിം കളിക്കേണ്ടത് 3 ഗെയിം ഉണ്ട്. ഇപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ ഗെയിമിൽ ജയിക്കുന്നത്, രണ്ട് ഗെയിമിൽ ജയിക്കുന്ന ആൾ വിന്ന്. ഇപ്പോൾ ബിജോയേട്ടൻ ഓൾറെഡി ഒരു ഗെയിമിൽ ജയിച്ചു, അപ്പോൾ അടുത്ത ഗെയിമും അടുത്ത ഗെയിമും എനിക്ക് ജയിക്കണം, എന്നാലാണ് നമ്മൾ വിന്നാവുള്ളൂ. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഗെയിമാണ്. നമുക്ക് എന്താ പറയുക, തോക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമം വരും, കാരണം വലിയ ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്കൊരു ലക്കും കൂടി വേണമല്ലോ, അടിക്കണമൊരു ഒരു ഉന്നം വേണം. പക്ഷെ ഉന്നം വേണമെന്ന് പറയാൻ പറ്റില്ല, ഇനി അതിന് വരെ സിമ്പിളായിട്ട് അടിച്ചൊക്കെ അപ്പുറത്തേക്ക് ആക്കും. നമ്മൾ അടിക്കുമ്പോൾ അങ്ങോട്ട് പോകണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വാഷ് ഏറിയ അടുത്ത പോരാട്ടത്തിലേക്ക് പോവാണ്. അതിൽ ഞാൻ ബിജോയ് ഏട്ടൻ ഈ ഫുള്ള് 10 കോയിൻസും ബിജോയേട്ടനോട് സ്വന്തമായിട്ട് എടുത്തോന്ന് പറയും. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ഗെയിം കാണാം. ആക്ച്വലി ഈ ക്യുക്ക്ബുക്ക് എന്ന് പറഞ്ഞ ഗെയിം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഗെയിം തന്നെയാണ്. പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ല, നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. പക്ഷെ ഞങ്ങളുടെ ഇന്നത്തെ കളിയിൽ ഞാൻ
രണ്ട് മൂന്ന് വട്ടമൊക്കെ പരാജയപ്പെട്ടപ്പോൾ നമുക്ക് ആ ഇൻട്രസ്റ്റ് ചെറുതായിട്ടൊന്നും നഷ്ടപ്പെടും. എന്നാലും ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്, നമുക്കിങ്ങനെ ടൈമൊക്കെ പെട്ടെന്ന് ബോറടിച്ചിരിക്കുമ്പോൾ കളിക്കാൻ പറ്റിയൊരു ഗെയിം തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.